ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എനിക്ക് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, കാരണം കറികളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു കുക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഏതായാലും പാചകം എന്ന് പറയാനായിട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കണ പപ്പടം ഉണ്ടാക്കണ ഒരു, അത് ഞാൻ പണ്ടേ ചെയ്തിട്ടുള്ളതാണ്ട. പണ്ട് ഞാൻ ഒരുപാട് പപ്പടം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. അത് എല്ലാവർക്കും അറിയാം കേട്ടോ, ഞാനിങ്ങനെ പപ്പടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലായിടത്തും വീട്ടിലൊക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഞങ്ങൾ ഒരുപാട് പപ്പടം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇവിടെ വരണവർക്കും ഞാൻ പപ്പടമൊക്കെ വറുത്തിട്ട് കൊടുക്കും, ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അതൊക്കെ നിർത്തിയിട്ടാ, പിന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പപ്പടം ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, കുറേ നേരം വെയിലത്തിരിക്കണം, അത് ഉണക്കുകയും ഒക്കെ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന് യോജിപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇടിച്ച് ഒരു കല്ല് വെച്ച് ഇടിച്ചിട്ടൊക്കെയാണ് യോജിപ്പിച്ചെടുക്കണം. പക്ഷെ അന്നൊക്കെ എനിക്ക് വേറെ ഒരു തൊഴിലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തിരുന്നു. കാരണം എനിക്ക് ചെയ്യാനൊന്നുമില്ല, നമ്മളെ വീട്ടിലെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിള്ളേരൊക്കെ സ്കൂളിൽ പോകും, പപ്പയില്ല, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. സകലമാന പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, അതിൻ്റെയൊക്കെ ഫോട്ടോകൾ എടുത്തിട്ട് മിയാ കിച്ചൺ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിയാ കിച്ചൻ്റെ നോക്കിയിട്ടാണ് മിക്കവാറും ചെയ്യണം. അപ്പം മിയാ കിച്ചൻ്റെ ഗ്രൂപ്പിലൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പം മിയാ കിച്ചണിൽ മിയാക്ക് എല്ലാം അയച്ചു കൊടുക്കും, മിയാക്കും ഭയങ്കര ഹാപ്പിയാണ് ആളുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഗ്രൂപ്പിലേക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് മിയാ കിച്ചണിൽ ഇട്ട് കൊടുക്കും. അങ്ങനത്തെ പരിപാടിക്ക് ആയിരുന്നു പണ്ട് ചാനൽ. അപ്പോൾ ഈ മിയാ കിച്ചണെ കണ്ടുകൊണ്ട് നമുക്ക് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ചിന്തയൊക്കെ വരണത് തന്നെ. അങ്ങനെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങിയതോടുകൂടി ഈ വക പരിപാടികൾ ചെയ്യാൻ നേരമില്ലാതെ, പിന്നെ നമ്മൾ വേറെ വേറെ കാര്യങ്ങളിലേക്ക് അങ്ങനെ 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 തിരിഞ്ഞുപോയി. അപ്പോൾ നമ്മൾക്ക് വെറുതെ ഇരിക്കാൻ നേരമില്ല, അതുകൊണ്ട് തന്നെ പിന്നെ ഈ പപ്പടം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് പപ്പടം ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പപ്പടം ഒന്നും ഉണ്ടാക്കിയാല. ഇപ്പോൾ പഴയതുപോലെ ഇത്തിരി ടൈം കിട്ടുന്നൊരു ഞാൻ പറഞ്ഞല്ല, കുട്ടികളാരും ഇല്ല, ഞങ്ങൾ രണ്ടാളാകുമ്പോഴത്തേക്കും ആ ഒരു സമയം ഇഷ്ടം പോലെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഈ കുക്കിങ്ങൊക്കെ വളരെ കുറഞ്ഞല്ല, പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പഴയ കാലത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാമെന്ന് ചോദിച്ചേ. അപ്പോൾ അങ്ങനെ പപ്പടം ഉണ്ടാക്കുന്നുണ്ട്, വളരെ കുറച്ച് ഉണ്ടാക്കണമുള്ളൂ കേട്ടോ, കാരണം ഈ വെയിലത്ത് ഇരുന്നിട്ട് അതിനെ മറിച്ചും തിരിച്ചു വിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. അകത്തിരുന്നിട്ട് നമുക്ക് കുത്തി അത് ഒന്ന് പെരട്ടി അത് യോജിപ്പിച്ച് എടുത്ത് പിന്നെ ഇങ്ങനെ പരത്തേക്ക് എടുക്കണ കുഴപ്പമില്ല അകത്ത് തന്നെ, പക്ഷെ അത് ഗുണ്ടയിട്ടിട്ട് അധികം പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യണം. ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം, അധികം നേരം കിടന്നു പോയാലും ശരിയാവില്ല, കോമളച്ചൊന്നും വരില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പണിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മടിയായിരുന്നു, മടിയാണ് അങ്ങനെയൊക്കെ നിർത്തിയത്. അതുകൊണ്ട് വളരെ കുറച്ച് അരക്കപ്പിന് മാത്രമേ ചെയ്യുള്ളൂ, ഉഴുന്ന് മാത്രം വെച്ചിട്ടാണ് കേട്ടോ, അരക്കപ്പിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അതൊരു പരീക്ഷണമാണ്, കാരണം എൻ്റെ ഹെയർ ഡൈ ചെയ്യണ കാര്യം വീഡിയോയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ എന്താ പറയുന്നത് കാലി മെഹന്തി അതാണല്ലോ ചെയ്യണത്. അപ്പം ഈ കാലി മെഹന്തി എന്ന് പറയുന്നത് കെമിക്കൽ തന്നെയാണല്ലോ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ മുഖമൊക്കെ ഇങ്ങനെ ഒരു നീര് വന്ന പോലെയൊക്കെ ആകും, അതെനിക്കറിയാം. കണ്ണൊക്കെ തൂങ്ങി, എൻ്റെ കണ്ണൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ തൂങ്ങിയിട്ടുണ്ട്, പിന്നെ അത് ഉറക്കം നിൽക്കണതിൻ്റെ കൂടിയാണ് കേട്ടോ കണ്ണ് തൂങ്ങണത്. അപ്പം അങ്ങനെ ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഹെയർ ഡൈ ചെയ്യുന്ന ആളുകൾ, അതുപോലെ കറുത്ത പാടുകൾ, ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാടുകൾ വരിക, അതൊക്കെ ഈ ഹെയർ ഡൈയിലൂടെ. പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഹെയർ ഡൈ ചെയ്യണത് എനിക്ക് തോന്നുന്നത് ഒരു 38 വർഷം എന്തോ 38 വർഷം ആയിട്ടുണ്ട് എൻ്റെ അമ്മ ഈ കാലിമെഹന്തി ചെയ്യണത്. ഈ അമ്മയുടെ മുഖം എപ്പോഴും നല്ല വെളുത്തേരിക്കുള്ളൂ, ഒരു കറുത്ത കുത്തുപാട് പോലും ഇല്ല, അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ചേച്ചിക്കൊക്കെ കറുത്ത പാട് വരുന്നുണ്ട്, ചേച്ചിയൊക്കെ ചെയ്ത് കുറേ കാലിമെഹന്തി തന്നെ ഞങ്ങൾ എല്ലാവരും ചെയ്യണം. ഇങ്ങനെ കറുത്ത പാട് ഒരുപാട് വരുന്നുണ്ട്, കൺതടത്തിലൊക്കെ ഭയങ്കരമായിട്ട് കറുപ്പ് വരുന്നുണ്ട്. എനിക്ക് അത്രയും വന്നിട്ടില്ല, വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഞാനങ്ങനെ ഈ ഹെയർ ഡൈ ചെയ്യണത് പറഞ്ഞപ്പോൾ നമ്മുടെ ബെല്ല ഡിസിൽവ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കകത്തേക്ക് ഒരു ചാനലുണ്ട്, ടെക്നോസ്മോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ചാനൽ കയറി കാണുമായിരുന്നു കേട്ടോ. എന്നെ കാണാൻ വേണ്ടിയിട്ട് ബെല്ല ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ്. പക്ഷെ അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, റോജറ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ റോജറാണ് റോജർ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് റോജറ മമ്മി ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ആ തൃശ്ശൂരിൽ നിന്നാണ് വന്നത് കേട്ടോ. അപ്പോൾ ബെല്ല വന്നു കഴിഞ്ഞിട്ട് ബെല്ലനെ കാണാൻ പറ്റിയില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. ബെല്ല അപ്പം എനിക്കറിയില്ല ബെല്ലക്ക് ചാനലുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷമാണ് ബെല്ല ചാനലുണ്ട്, മോന് വലിയ ചാനലുണ്ട്, ടെക്നോ ഫ്ലിപ്പ് എന്നു പറഞ്ഞിട്ട് രണ്ട് ചാനൽ എന്തോ ഉണ്ട്.
അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അമ്മക്ക് ചാനൽ തുടങ്ങിയിരിക്കണത്. അത് ആകെ കുറച്ചുനാളായിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര കട്ട വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് ആ വീഡിയോകളൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ബെല്ലയും മക്കളും തമ്മിലുള്ള സംസാരങ്ങളും തമാശകളൊക്കെ ഉണ്ട്. അപ്പം ബെല്ലയും ഞാനൊക്കെ ഒരേ ഏജുകാരാണ്. അതുപോലെ തന്നെ കല്യാണം എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. 95 തന്നെ ബെല്ലയുടെ കല്യാണം, ബെല്ലയുടെ കല്യാണം എൻ്റെ കല്യാണത്തിന് ശേഷമാണ് തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരേപോലെയുള്ള ആളുകളാണ്. മക്കള് ഇതുപോലെ തന്നെ, എനിക്ക് 3 മക്കളുണ്ട്, ബെല്ലയ്ക്ക് 2 മക്കളാണ്. 2 മക്കളും നല്ല സൂപ്പറാണ്. വീഡിയോ ഒക്കെ ഭയങ്കര തമാശ രൂപത്തിലൊക്കെയാണ് അവർ വീഡിയോ ഒക്കെ എടുക്കുക. മരിമോളും ഉണ്ട് കേട്ടോ, മോരെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ കാണും കേട്ടോ. അപ്പം ബെല്ലയിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. ബെല്ല എന്നെ ഇവിടെ വന്നിട്ട് കാണാനും പറ്റിയിട്ടില്ല ബെല്ലക്ക്. പക്ഷേ എങ്കിലും ബെല്ല കമൻസിലൂടെ, ഫോണിലൂടെ ഞങ്ങൾക്ക് ഫോൺ നമ്പറൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ കമൻസിലൂടെ ബെല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എനിക്ക് പറഞ്ഞുതരും. അതുപോലെ ഈ ഹെയർ ഡേ ചെയ്യണ ഒരു കാര്യം എനിക്ക് ബെല്ല പറഞ്ഞു തന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച്, പക്ഷേ അത് എൻ്റെ ഹെയറിൽ ട്രൈ ചെയ്യാൻ പറ്റൂല ഉടനെ തന്നെ. കാരണം എൻ്റെ ഹെയറ് ശരിക്കും കെമിക്കലായിട്ട് ഇരിക്കണേ, നമ്മൾ കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്ത് കെമിക്കലായിട്ടിരിക്കണേ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ ചെയ്യണേന് വരെ പപ്പയുടെ തലയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യണേനു. പപ്പയ്ക്ക് ഇതൊട്ടും ഇഷ്ടമല്ല, പക്ഷേ ഇത് നാച്ചുറലാണ്, ഒന്ന് പരീക്ഷിക്കുക. കാരണം ഒരു പരീക്ഷണം നടത്തിയാലല്ലേ മറ്റുള്ളവർക്കും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിന് ഞാൻ പപ്പനോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ പപ്പ തന്നെ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. എന്തെന്നാ, നീലയമരി, പിന്നെന്താ നമ്മുടെ കിട്ടണില്ല, മൈലാഞ്ചിപ്പൊടി, പിന്നെ അയ്യോ ഇതാണ് സോറി കേട്ടാ, ഇതാണ് മൈലാഞ്ചിപ്പൊടി. അപ്പം ഇത് എന്ത് പൊടിയാണ്? ഇത് നെല്ലിക്ക, നെല്ലിക്കപ്പൊടി ഇതാണ്. ഇത് മൈലാഞ്ചിപ്പൊടി എന്ന് പറഞ്ഞിരിക്കണേ. നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, നീലയമരിപ്പൊടി. അപ്പോൾ ഇത് 3 കൂടിയിട്ട് നമ്മൾ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അത് തണുത്തിട്ട് അതൊരു ഇരുമ്പ് പാത്രത്തിൽ, ഇരുമ്പ് പാത്രത്തിൻ്റെ കറയിളകാൻ വേണ്ടി, തുരുമ്പിൻ്റെ ആ കറ വരാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേരുമ്പോൾ നമ്മളുടെ ഹെയറിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചേർത്ത് കൂട്ടി വെച്ചിട്ട് 4 മണിക്കൂർ വെച്ചിട്ട് തലയിൽ ഇടുക. തലയിൽ അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ ഇരിക്കുക. എന്നിട്ട് കഴുകി കളയാൻ പറഞ്ഞിട്ടുണ്ട്. സോപ്പൊന്നും ഇടാതെ ചുമ്മാ വെള്ളത്തിൽ കഴുകാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മുടിയിലിട്ട് പെട്ടെന്ന് കാണൂല, കാരണം എൻ്റെ മുടി ഇനി അത് പോകണം. ഡൈയും എല്ലാം പോയി ഒരുവിധം ആയി ഡൈ ഇടാതെ കുറച്ചാൾ ഇരുന്നതിന് ശേഷമേ ഇത് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഇന്നുവരെയും ഡൈ തലയിൽ തൊടാത്ത പപ്പട തലയിൽ ഇട്ട് നോക്കാം, നോക്കട്ടെ. ഏതായാലും 1 മാസം വരെയൊക്കെ നിൽക്കുമെന്ന് ബെല്ല സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. ബെല്ല തേക്കുന്ന എണ്ണയുടെ ഒക്കെ വീഡിയോയും ബെല്ല ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഞാനത് ബെല്ല ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ബെല്ല എനിക്ക് കമൻസിൽ കറക്റ്റ് അളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യാൻ പോണേ. പിന്നെ ഇത് ഈ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിക്ക് പകരം ആണിയില്ലേ, നല്ല വലിയ ആണികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ആണികൾ എടുത്തിട്ട് നമ്മളൊരു ബൗളിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. ആ ആണി അതിനകത്ത് കിടന്നിട്ട് തുരുമ്പിളകിയിട്ട് അങ്ങനെയും ഒരു കറുപ്പ് കളർ വരും ഈ സംഭവത്തിന്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയല്ല, ഈ മൈലാഞ്ചി മാത്രം ഇട്ടിട്ട് പണ്ട് ചെയ്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ആണിയൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് തന്നെ ഒരു ഡാർക്ക് കളർ വരും സംഭവത്തിന് കറ ഇളകിയിട്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രമുള്ള ആളുകൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ കറക്കി വെക്കുക, അല്ലാത്തവർ ഇരുമ്പിൻ്റെ ആണിയിട്ടിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി വെക്കുക, അത്രയും ചെയ്യുക. അപ്പം ഞാൻ ഏതായാലും ഇത് ചെയ്യാൻ പോകണേന് നോക്കാം, നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പം പേടിച്ചിരിക്കണേണ് അപ്പം പറഞ്ഞത് വല ചുവന്ന കളറായിപ്പോയാലും എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ആകപ്പാടെ ഇങ്ങനെ ലെങ്ത് ഭയങ്കര കുറഞ്ഞിട്ട് സമ്മർ കട്ട് ചെയ്തിരിക്കണ മുടിയല്ലേ, വേണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഷേവ് ചെയ്ത് കളയുക, എന്നിട്ട് മുടി വളരുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ അല്ലല്ല, നമ്മൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷേവ് ചെയ്ത് ഇളക്കൂലല്ലോ. ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സമ്മർ ആയതുകൊണ്ട് ഷേവ് ചെയ്തെന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതിപ്പോൾ ഇത്തിരി ഒരു മാസം കൊണ്ട് മുടിയൊന്ന് വളരുമ്പോൾ വെട്ടുമ്പോൾ പോയി കഴിയുക, അത് കുഴപ്പമില്ല. എങ്കിലും പപ്പ സമ്മതിച്ച്, ഞാൻ പപ്പയുടെ അടുത്ത് ഇത് എന്താ പറഞ്ഞ ഒരു ടെസ്റ്റർ ആകാൻ പറഞ്ഞതാണ്. അപ്പം ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിയുണ്ട് എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം നാച്ചുറൽ അല്ലേ, അപ്പം വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിത് ചെയ്തിട്ട് വീഡിയോയിൽ നമുക്കത് കാണിക്കാം. ആദ്യം ചായ ഉണ്ടാക്കണേണ്, കടുപ്പം കൂടിയ ചായ. അതിരുന്ന് തണുക്കണമല്ലോ, തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പൊടികൾ അതിനകത്ത് മിക്സ് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് ആദ്യം ചെയ്യാം. 3/4 സ്പൂൺ ഇടണുണ്ട് കേട്ടോ. എന്നിട്ടതൊന്ന് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് അതിനെ മൂടി വെക്കാം.
അപ്പോൾ ഏകദേശം നല്ല ഡാർക്ക് കളറായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം, എൻ്റെ കയ്യിലേ ഞാനെടുത്ത ഇരുമ്പിൻ്റെ പാത്രത്തിന് ഒരു കുഴപ്പമുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. അതിൽ എണ്ണ പിടിച്ചിട്ട് അങ്ങനെ നല്ലൊരു കോട്ടിംഗ് ഉണ്ട്. നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ കറ ഇളകിയുമില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം സംഭവിച്ചു. അപ്പോൾ ആ പാത്രം ആ ചട്ടിയിലാണ് ഞാൻ ചായ അരിച്ച് ഒഴിച്ച് എന്നിട്ട് ഈ മൂന്ന് പൊടിയും തുല്യ അളവിലെടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേന്ന് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആണിയിട്ടിട്ട് വെക്കാം. അപ്പം ഞാൻ വിചാരിച്ചത് ഇരുമ്പ് പാത്രമല്ലേ, ഇനിയിപ്പോൾ ആണി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആണിയിട്ടില്ല. പക്ഷേ ഒരു തരി കറ പോലും ഇളകിയില്ല. ഇത് ഒരുപാട് വർക്കൽ പൊരിക്കലൊക്കെ ചെയ്ത ഒരു ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തെങ്കിലും അതിൽ ആ ഒരു എണ്ണയുടെ ആ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കറ ഇളകി വന്നില്ല കേട്ടോ. അത് ഈ ഒരു ഡൈയിൽ പറ്റിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കറുത്ത കളറുണ്ടാവും. ഇത് കറുത്ത കളറൊന്നും ഉണ്ടാകുന്നില്ല, നമ്മൾ വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം പപ്പടത്തിൻ്റെ പണിക്ക് കയറി. ഈ പപ്പടം ഞാൻ പണ്ടുണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഫോട്ടോയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് മിയ കിച്ചണിലൊക്കെ ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോയായിരുന്നത് പപ്പടത്തിൻ്റെ. അപ്പോൾ ഇന്നത്തെ പപ്പടം ഉണ്ടാക്കാനായിട്ട് അര കപ്പ് ഉഴുന്നിട്ടാ, ഉഴുന്ന് കഴുകി ഉണക്കിയിട്ടെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ തുടച്ചിട്ട് എടുത്തത് കഴുകി ഉണക്കിയിട്ടൊന്നുണ്ടാകുന്നില്ല, ഒരുപാട് പൊടി ഉണ്ടാകുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടാണ് എടുത്തത്. എന്നിട്ടത് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ മിക്സിയുടെ അകത്തേക്ക് തന്നെ അര ഇതിന് അര കപ്പ് ഉഴുന്നിന് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് കറക്കി. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ അങ്ങോട്ട് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അര കപ്പ് ഉഴുന്നിന് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തത്. എന്നിട്ട് ഒന്നുകൂടി അത് കറക്കിയെടുത്ത്, പിന്നെ ഇതൊന്ന് അരിച്ചെടുത്താൽ നല്ലതാണ്. ഞാൻ അരിച്ചില്ല, അങ്ങനെ തന്നെ എടുത്ത് നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നല്ലെണ്ണയാണ് ചേർക്കേണ്ടത്. നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് പപ്പടത്തിൻ്റെതായ ഫ്ലേവർ ഉണ്ടാവുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. എന്നിട്ടത് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒഴിക്കണത് സൂക്ഷിച്ച് ഒഴിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കൂടിപ്പോയിട്ടാണ്. അതോടുകൂടി സകല പരിപാടിയും പോയി. പിന്നെ എനിക്ക് ഉഴുന്ന് എടുത്ത് അടിക്കാനാ ഒന്നും എനിക്ക് തോന്നില്ല. വീണ്ടും ഉഴുന്നെടുത്ത് അടിച്ചിട്ട് ചേർക്കണം. അപ്പോൾ ഇങ്ങനെ ആയിപ്പോകരുത്. ഇതിപ്പോൾ വെള്ളം കൂടിപ്പോയി. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതിയെ കുഴക്കുക. ഈ സംഭവം കുഴഞ്ഞ് വരൂല. കാരണം ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു മാവായിരിക്കുള്ളൂ ഈ ഉഴുന്നിൻ്റെ മാവെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ഒരു ഇടിക്കണ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഇടിച്ചിടിച്ച് കുറച്ച് നേരം ഇടിക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇടിച്ചിടിച്ച് എടുത്താലാണ് ഇത് യോജിച്ച് വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരിത്തിരി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഈ നല്ലെണ്ണ അപ്പോൾ ഇത് കണ്ട ഇതിങ്ങനെ ചെറിയ ചെറിയ പീസസ്സായിട്ട് ഇങ്ങനെ വിട്ട് 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 പോയിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ എല്ലാം കൂടി യോജിപ്പിച്ച് ഈ ചപ്പാത്തി മാവ് പോലെ എടുക്കണം, ആക്കിയെടുക്കണം. അതുവരെയും നമ്മളിങ്ങനെ ഇടിക്കണം. ഇടിച്ച് കുറേ പണിയുണ്ട്. ഇതിപ്പോൾ ആകെപ്പാടെ അര കപ്പാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പപ്പടത്തിൻ്റെ പണി ഞാൻ പണ്ട് ചെയ്യുമ്പോഴും ആകെ ടയേർഡായി പോകും. നമ്മൾ മേത്ത് മുഴുവൻ പൊടിയുമാകും, വിയർത്ത് ഒഴുകി. മിക്കവാറും ഞാൻ കുട്ടികളുടെ വെക്കേഷൻ ടൈമിലൊക്കെ ഇത് ഉണ്ടാക്കി വെക്കും. കുട്ടികൾക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പപ്പടം അങ്ങനെ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മളിതിനകത്ത് ഇത് എന്താണ് പപ്പടക്കാരം അതൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം. പിന്നെ ഉഴുന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അധികം ഉപ്പും നമ്മൾ ചേർക്കുന്നില്ല. അര ടീസ്പൂണല്ലേ ചേർക്കുന്നുള്ളൂ അരക്കപ്പിന്. അപ്പോൾ ഒരുപാട് ഉപ്പും ഇല്ല. നമുക്കൊരു സ്നാക്ക് പോലെ കഴിക്കാം. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഇത് ഇടിച്ചിടിച്ചിടിച്ച് നമ്മളതിനെ യോജിപ്പിച്ച് ഈ ഒരു കണക്കിനെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ അത് ഒരു നീളത്തിലുള്ള ഒരു അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിക്ക് ആക്കിയെടുക്കണം. അത് അത്രയും നേരം കൊണ്ടാണ് ഇതിങ്ങനെ സോഫ്റ്റായിട്ട് വരണട്ടോ. കുറേ നേരം വേണം. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഈ അര കപ്പ് ഉഴുന്നെടുത്താൽ മതി. ഒരു 15 മുതൽ 20 വരെ പപ്പടം കിട്ടും. ചെറിയ പപ്പടമാണെന്നുണ്ടെങ്കിൽ 15-20 എണ്ണം, വലിയ പപ്പടമുണ്ടെങ്കിൽ 15 എണ്ണം. അപ്പോൾ ഇത്തവണ ഞാൻ പപ്പടം പരത്തിയപ്പോഴത്തേക്കും ഭയങ്കര നേർപ്പിച്ച് പരത്തിയെടുത്ത് ഭയങ്കര നൈസായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്തിങ്ങോട് എടുക്കാൻ പറ്റൂട്ടാ. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം.
പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പ്രാവശ്യം ഞാൻ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ പപ്പടം കൊമളച്ചിട്ടില്ല, ഇതുവരെയും കൊമളച്ചിട്ടില്ല. അപ്പോൾ ഈ യൂട്യൂബിലുണ്ടാക്കി ആളുകൾ വീഡിയോ കാണിക്കൂലേ, അവർ പൂരി പോലെയാണ് പപ്പടം കൊമളച്ച് വരുന്നത്. അത് എന്താ പരിപാടിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി അവർ കടയിൽ നിന്ന് മേടിക്കണ പപ്പടമെങ്ങാനും ആണോ വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കണേന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ നമ്മളുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ കൊമളച്ച് അത്രയും ഒറ്റ കൊമളായിട്ട് വരുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് കൊമളക്കാത്ത പപ്പടമാണ് എനിക്കിഷ്ടം. എങ്ങനെയായാലും നമ്മൾ പപ്പടം കട്ട് ചെയ്ത് നടുവശം ഒന്ന് കട്ട് ഇട്ടിട്ടല്ലേ നമ്മൾ വറുക്കണത് കൊമളച്ചങ്ങ് വരാതിരിക്കാനായിട്ട്. ഇതാകുമ്പോൾ കട്ടൊന്നും ഇടണ്ട, ചുമ്മാ അങ്ങോട്ട് വറുത്താൽ മതി, കൊമളക്കൊന്നുമില്ല, അന്നേ ഒരു സ്നാക്ക് പോലെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അവസാനം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് കുഞ്ഞു പപ്പടം വേണം, വലിയ പപ്പടം വേണം എന്നൊക്കെ അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് പപ്പടമാണെങ്കിൽ 15 എണ്ണം മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 20 എണ്ണം, വലിയ പപ്പടമൊക്കെ ആണെങ്കിൽ 15 എണ്ണം കിട്ടും കേട്ടോ. ഈ അര കപ്പ് മതി, അത്രയും കൊണ്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് ചില ആളുകൾ ഉഴുന്നിൻ്റെ പൊടി തന്നെ വെച്ചിട്ടാണ് അത് തൂവിയിട്ട് പരത്തണത്. പക്ഷേ ഞാൻ മൈദ വെച്ചിട്ടാണ് സാധാരണ പരത്തണത്. അപ്പോൾ മൈദപ്പൊടി ഒന്ന് തൂവിയിട്ട് പതിയൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ എനിക്ക് തോന്നണത് കുറച്ചും കൂടി കട്ടിയിൽ പരത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോമളക്കുക എന്നെനിക്കറിയില്ല. ഏതായാലും ഞാൻ ഭയങ്കര നൈസായിട്ടാണ് എപ്പോഴും പരത്തണത്. അതുപോലെ തന്നെ ഇത്തവണയും പരത്തിയെടുത്ത് നൈസായിട്ട് പരത്തണതാണ് എനിക്കിഷ്ടം. അപ്പം നൈസായിട്ട് പരത്തുമ്പോൾ ഇതിങ്ങനെ പരത്തി വരുമ്പോഴത്തേക്കും ആ നമ്മുടെ ഈ ഗ്രാനൈറ്റിൻ്റെ കളറുണ്ട് അതിലേക്ക് വരണമുണ്ട, അത്രയും നൈസായി നിർത്തും. അപ്പോൾ അതങ്ങനെ നൈസായിട്ട് പരത്തിയിട്ട് നല്ല വെയിലിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടും ഒന്ന് ഉണക്കിയിട്ടിടുക. അത് നമുക്ക് മനസ്സിലാവും ആവശ്യത്തിനുള്ള ഉണക്ക് വരുമ്പോൾ. ഭയങ്കര ഹാർഡായി പോകരുത്, ഇങ്ങനെ വടി പോലെ ഒടിച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ ഉണക്കരുത്. ശരിക്കും നമ്മൾ പപ്പടം മേടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ തളന്നല്ലേ കിടക്കുക. അതുപോലെ തന്നെ പതിയൊന്ന് മറിച്ച് തിരിച്ചുവിട്ട് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു സമ്മർ സമയത്തൊക്കെ നല്ല പണിയാണ് കേട്ടോ. ആരെങ്കിലും രണ്ടുപേര് ഉണ്ടെങ്കിലും ഒരാളോട് ഉണക്കിയെടുക്കാനും ഇത് പരത്തുന്നതനുസരിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഉണക്കി അങ്ങനെ എടുക്കാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നല്ലത്. ഇതിപ്പോൾ ഞാൻ തന്നെ അതിന് നടക്കണം. അപ്പോൾ ഒരു ബാച്ച് ഞാൻ ആദ്യം കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെച്ച് അതിനുശേഷം പിന്നെ അടുത്തൊരു ബാച്ച്, അധികം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു മുറത്തിലൊരു പേപ്പറൊക്കെ ഇട്ടിട്ട് അതങ്ങനെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് കൊണ്ടു വെക്കണേ. ഞങ്ങൾ ഊണ് കഴിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഈ പപ്പടം റെഡിയായിട്ട് ആക്കിയത്. കാരണം നമുക്കിന്ന് കറിയൊന്നും വെക്കേണ്ടിണ്ടായിരുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ളൊരു സമയം കിട്ടി, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പപ്പടവും കൂടിയിട്ടൊക്കെ വറുത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് കറികളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി എടുത്തിട്ടാണ് കഴിച്ചതാണ്. പക്ഷേ ഈ പപ്പടം വറുത്ത് വെച്ചിട്ട് പപ്പ അത് ഞാൻ ഉച്ചക്ക് ഇത്തിരി എടുത്ത് രാത്രി ഇത്തിരി എടുത്ത് രാത്രി പുള്ളി അത് കംപ്ലീറ്റ് ചെയ്തിട്ടാ പുള്ളിക്ക് അത് കഴിച്ച് തീർക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞത് പപ്പടം ഇത് പുറത്തുനിന്ന് മേടിക്കുന്നതല്ലല്ല, അപ്പം നമുക്ക് കഴിക്കല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിച്ച് തീർത്തിട്ടാ 20 പപ്പടം ഉണ്ടായിരുന്നു, 20 കഴിച്ച് തീർത്ത് അത്രയും ഞാനും കഴിച്ചിറന്നിട്ടാ. നല്ലതാണ്, നമുക്ക് വെറുതെ സ്നാക്ക് പോലെ എടുത്തിങ്ങനെ കഴിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് വരെയും എൻ്റെ പപ്പടം കൊമളച്ചിട്ടില്ല, ഇതുപോലെ പരന്ന് തന്നെയാണ് എപ്പോഴും വന്നത്. ഇനി ബേക്കിംഗ് സോഡ കൂടുതലിട്ടാൽ കൊമളച്ച് വരും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അടിപൊളിയാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കാം, ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഇവിടെ പപ്പയാണ് കുട്ടികളെപ്പോലെ പപ്പടം കഴിക്കണത്. അപ്പോൾ പപ്പടം പുറത്തുനിന്ന് മേടിക്കുന്ന പപ്പടം ഇങ്ങനെ വറുത്ത് വെക്കുമ്പോൾ പപ്പ 2-3 എണ്ണമൊക്കെ പെട്ടെന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറയും പപ്പ എന്താ ഇങ്ങനെ പപ്പടം കഴിക്കണമെന്നൊക്കെ ചോദിക്കോട്ടെ. അപ്പോൾ ഇതേതായാലും പുള്ളിക്ക് ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ ഉച്ചകൂണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഏകദേശം 4 മണിയായി. 4 മണിക്കാണ് നമ്മുടെ ഹെന്ന ഇടേണ്ട ടൈം, 12 മണിക്ക് കലക്കി വെച്ചത്. അപ്പോൾ 4 മണി കറക്റ്റ് അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് കറ ഇളകിയിട്ടില്ല, ഇരുമ്പിൻ്റെ കറ ഇതിനകത്ത് ഒരു തരി പോലും വന്നിട്ടില്ല. അപ്പോൾ അത് ഇതിന് ഒരു കുറവായിപ്പോയി, അല്ലെങ്കിൽ ഇത് ഈ കളറിലല്ല, നല്ല കറുത്ത കളറിലിരിക്കും കേട്ടോ. മൈലാഞ്ചി നല്ല ബ്ലാക്കായിട്ടിരിക്കും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല തുരുമ്പ് കറ ഇളകുന്ന പാത്രത്തിൽ വേണം ഇടാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ പപ്പനെ ഇരുത്തിയിട്ട് ഇത് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ബെല്ലയുടെ കാര്യം പറഞ്ഞില്ലേ, ബെല്ല ഞാൻ ഒരു പ്രായക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലക്ക് അധികം നരപ്പില്ല കേട്ടോ. അതുപോലെ മുടിയുണ്ട് ബെല്ലക്ക്, അത്യാവശ്യം നല്ല മുടിയുണ്ട്. അപ്പോൾ ബെല്ലയുടെ ചെറിയ ഒരു നരപ്പ് അത് കാണും കൂടി ഇല്ല, വീഡിയോയിലൊക്കെ ഒരു തരി പോലും നരപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചത് ബെല്ല ഡൈ ചെയ്തിട്ടുണ്ടാവുമെന്ന്, പക്ഷേ ബെല്ലക്ക് ഡൈ ഒന്നുമില്ല, ബെല്ലയുടെ മുടി നല്ല കറുത്ത് തന്നെ ഇരിക്കണത്. അപ്പോൾ എൻ്റെയൊക്കെ മുടി ഒത്തിരി നരപ്പായിപ്പോയി. അപ്പോൾ ഓരോ
ഓരോരുത്തർക്ക് ഓരോ തരം ശരീരസ്ഥിതിയാണല്ലേ ഉള്ളത്. അപ്പോൾ എൻ്റെ തലമുടിയൊക്കെ നന്നായിട്ട് നരച്ചിട്ടുണ്ട്, ബെല്ലയുടെ ഒട്ടും തന്നെ നരച്ചിട്ടില്ല. അപ്പോൾ ഈ ചെറിയ നര ചെയ്തുകൊണ്ടാണ് ബെല്ല ഈ സംഭവങ്ങൾ തേച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പപ്പയ്ക്ക് കുറച്ചധികം നരപ്പുണ്ട് ഉള്ളിലൊക്കെ. അപ്പോൾ ഏകദേശം കുളി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ അത്ര പെർഫെക്റ്റ് ആയില്ലല്ലോ നമ്മുടെ പരിപാടികൾ, ആ കറ ഇളകി വന്നിട്ടില്ല. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം ആ കറ ഇളകി വന്നിട്ട് അതുകൂടി ഒന്ന് ഇട്ട് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വേറൊരു ഷെയ്ഡായി എന്ന് മാത്രം കേട്ടോ, ബ്ലാക്ക് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് പകൽ സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഉള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. കറുപ്പ് കളറല്ല, പക്ഷെ വേറൊരു കളറ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ഹെന്നെ ഇട്ടപ്പോൾ ഉണ്ടായ ഒരവസ്ഥ കേട്ടോ. അപ്പോൾ ഒരു തവണ രണ്ട് തവണയും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം ഡാർക്ക് കളർ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.